ഇവരുടെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇവരെന്ത് പിഴച്ചു? നിങ്ങളുടെ അനുജനുമായി നിങ്ങൾ ശത്രുതയിലായി സമ്മതിച്ചു, പക്ഷെ ഈ പാവങ്ങൾ എന്ത് പിഴച്ചു? അനുജനോടുള്ള ശത്രുത നിങ്ങൾ ഇവരോടെന്തിനാ കാണിക്കുന്നത്? നിങ്ങളുടെ അനുജനോട് അന്ധമായ ശത്രുതയായിരുന്നു നിങ്ങൾക്ക്. അയാളിൽ നിന്ന് അകന്നു പോയ നിങ്ങള് പിന്നെ അയാളെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അയാൾക്ക് അയാളെ ചെയ്ത തെറ്റ് മനസ്സിലായിരുന്നു. നിങ്ങളോട് ക്ഷമ പറയണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മരണശയ്യയിൽ കിടന്നപ്പോ അവസാനമായി ഒരു തുള്ളി വെള്ളം ഇറക്കുമ്പോ പോലും അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്കെന്റെ ചേച്ചി ഒരു നോക്ക് കാണണമെന്ന്. കണ്ണടയ്ക്കുമ്പോ അവസാനമായി ചുറ്റിലും തെരഞ്ഞത് നിങ്ങളെ തന്നെയായിരുന്നു അദ്ദേഹം. അന്ന് വിവരം അറിയിച്ചിട്ടും അദ്ദേഹത്തിന്റെ ചേച്ചി വന്നില്ല, ആനിയനെ ഒരു നോക്ക് കാണാൻ കൂട്ടാക്കിയില്ല. വാശിയായിരുന്നു നിങ്ങൾക്ക്, പകയായിരുന്നു നിങ്ങൾക്ക്. അനുജനോടുള്ള ശത്രുതയല്ല നിങ്ങൾ ഇവരോട് കാണിക്കേണ്ടത്. അനുജന് കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹവും വാത്സല്യവുമാണ് നിങ്ങൾ ഇവർക്ക് നൽകേണ്ടത്. കാരണം ഇവർ നിങ്ങളുടെ പൊന്നു മക്കള്. ചില പെറ്റമ്മമാര് ചോരക്കുഞ്ഞുങ്ങളെ തെരുവിലും അമ്മ തൊട്ടിലൊക്കെ ഉപേക്ഷിക്കാറുണ്ട്. ആന്റി ഇപ്പൊ ചെയ്യുന്നതും അത് തന്നെയാ. എനിക്കിവരെ പോറ്റാനുള്ള കെൽപ്പില്ല. നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ ഈ മക്കൾ അനാഥരെ പോലെ ഇവിടെ കഴിയേണ്ടി വരും. കഴുകന്മാര് വട്ടയിട്ട് പറക്കുന്ന കാലം ഇത്, അതെങ്കിലും മനസ്സിലാക്കണം. ആന്റിക്ക് ഒരു മകളില്ലേ, അവളെ എങ്ങനെ ഉപേക്ഷിക്കും? ആന്റി, ഞാൻ യാചിക്കുക, ഈ പാവങ്ങളെ ആന്റി കൂടെ കൊണ്ടുപോകണം, മക്കളായി കണ്ട് വളർത്തണം, ഇവരെ രക്ഷിക്കണം. ആന്റി പറഞ്ഞത് ശരിയോ? പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി, ആന്റിയോളം മനുഷ്യപ്പറ്റില്ലാത്ത ആളല്ല അയാളെന്ന്. നിങ്ങളൊരു സ്ത്രീയല്ലേ, അമ്മയല്ലേ? രണ്ട് പെൺകുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ചോരയാ ഇവര്. നിങ്ങളെയൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? ശരിയാണ്, ആ കുഞ്ഞുങ്ങൾ എന്ന് പിഴച്ചു. ഞാൻ അവരുടെ അമ്മയാ. ഞാൻ അവരിവിടെ ഉപേക്ഷിച്ചു പോയാൽ ദൈവം പോലും പൊറുക്കൂല എന്നോട്. പകയും വിദ്വേഷവും ഒക്കെ കുഴിച്ചു മൂടുന്നത് മരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോ തന്നെയാണ്. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ വേണം.
അവർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും വേണ്ട. ഒരു ജോലി അന്വേഷിച്ച് മുംബൈയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഞാൻ. അവിടെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചിരുന്നു, നോക്കാം എന്ന് അവൻ പറയുകയും ചെയ്തു. ഞാൻ ആ യാത്ര ക്യാൻസൽ ചെയ്യുക. നിങ്ങൾ ഇവിടെ തനിയെ വിട്ടിട്ട് എനിക്ക് പോകാൻ ധൈര്യമില്ല. ഏട്ടന് ഞങ്ങളൊരു ബാധ്യതയല്ലേ? ഏയ്, എങ്ങനെങ്കിലും ജീവിക്കാം നമുക്ക്. പഴയ എൻ്റെ കയ്യിലാണ് നിങ്ങൾ എത്തിയതെങ്കിൽ എൻ്റെ അമ്മയുടെ ആത്മാവ് വിഷമിക്കുമായിരുന്നു. ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. എൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ സങ്കടം നിങ്ങളിലൂടെ ഞാൻ തീർക്കും. നിന്റെ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് എന്റെ സൂരജിനെ ഓർമ്മ വന്നു. ഒരു രക്തബന്ധവും ഇല്ലാത്ത നീ ഇവരോട് കാണിക്കുന്ന ദയയും സ്നേഹവും പെറ്റമ്മയെ പോലെ കാണണ്ട എനിക്കില്ലാതെ പോയല്ലോ കുഞ്ഞ്. മനസ്സിലുള്ള വൈരാഗ്യം എന്നെ അന്ധയാക്കി. ആയിരട്ടിൽ ഞാൻ പലതും കണ്ടില്ല. എന്റെ മക്കളുടെ കണ്ണീരും സങ്കടവും ഞാൻ മനസ്സിലാക്കിയില്ല. ആ വൈരാഗ്യം മനസ്സിൽ നിന്ന് കളഞ്ഞ് ഒരു പച്ച മനുഷ്യ സ്ത്രീയായിട്ട് ആലോചിച്ച് നോക്കി. എന്റെ മക്കളുടെ സങ്കടവും ദുരിതവും കാണാൻ കഴിഞ്ഞത് എനിക്കപ്പോഴ എന്റെ ജോലിയാ നിങ്ങൾ. ഞാൻ മോനൂട്ടാന്ന് വിളിച്ചിരുന്ന എന്റെ അനി എന്റെ മക്കള് എന്റെ മക്കളെ ഞാനിവിടെ ഉപേക്ഷിച്ച് പോവില്ല. അമ്മയോട് ക്ഷമിക്ക് രണ്ടുപേരും. ക്ഷമിക്കണം മോനെ, നീ പറഞ്ഞതിൽ ഒരുപാട് ശരിയുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ശരികൾ. നിന്റെ സഹോദരിമാരെ ഞാൻ കൊണ്ടുപോവുക. എന്റെ മക്കൾ എന്റെ കൂടെ വരണം. വേണ്ട ആന്റി, ഒരു ശല്യമായി ഇനി ഞങ്ങളില്ല. ഞങ്ങൾ എങ്ങനെങ്കിലും കഴിഞ്ഞോളാം ഇവിടെ. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾ ഏതായാലും വേലക്കാരികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
നീതി കിട്ടാതായ സ്വയം അങ്ങ് പോവും ഞങ്ങള്. എന്നാലും ഇനി ബന്ധം പറഞ്ഞ ആ മുറ്റത്തേക്ക് വരില്ല. മോനോട്ടിന്റെ അതേ വാശിയുണ്ട് നിങ്ങൾക്ക്, അതേ വാശി നിങ്ങളുടെ അമ്മായിയായ എനിക്കുണ്ട്. എന്റെ വീട്ടിലെ വേലക്കാരിയായിട്ടല്ല ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, എന്റെ മക്കളായിട്ടാ. എന്നോടൊപ്പം വരാൻ കൂട്ടാക്കിയില്ലെങ്കി രണ്ടെണ്ണത്തിനും വലിച്ചഴച്ച് കൊണ്ടുപോ ഞാൻ. പൂർണ്ണ മനസ്സോടെ തന്നെയാണോ ആന്റി ഇത് പറയുന്നത്? ആ അതെ, പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാ പറയുന്നത്. ഇനി ഒരിക്കലും നോവിക്കില്ല ഞാൻ എന്റെ മക്കളെ. ടീച്ചറമ്മയുടെ കുഴിമാടുണ്ട് തൊട്ടപ്പുറത്ത്, ഇവിടെ ജീവിക്കാനുള്ള ധൈര്യത്തിന് അത് മതി. നിങ്ങളുടെ അമ്മായിയുടെ കണ്ണീര് കണ്ടോ നിങ്ങള്? അതിൽ കുറ്റബോധമുണ്ട്, നിങ്ങളോടുള്ള സ്നേഹമുണ്ട്. അവരെ സങ്കടപ്പെടുത്തരുത്, നിങ്ങൾ കൂടെ ചെല്ല്. ചെല്ലാനാ പറഞ്ഞത്? ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ കൈകൾ ഇവരാ. ഈ അമ്മയുടേതാണ്, അത് കഴിഞ്ഞിട്ടേ ഞാനൊക്കെ ഉള്ളൂ. രക്തബന്ധം, അതിനോളം വരില്ല ഈ വളർത്തു ബന്ധം. ചെല്ല. വാടി കഴുകുമണി, എന്നെ ഇട്ടിങ്ങനെ വിഷമിപ്പിക്കാതെ. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ പോവും. മക്കളെ ചെല്ല്. വണ്ടി കയറ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന എന്താന്ന് ഞാൻ പറയട്ടെ, ഈ അമ്മായിക്ക് എന്താ ഭ്രാന്തുണ്ടോന്ന്? ഭ്രാന്തൊന്നുമില്ല, സ്നേഹിച്ചാൽ 100%, വെറുത്താലും 100%. അതാ ഞാൻ. നേരത്തെ നിങ്ങളോട് എനിക്ക് 100% വെറുപ്പായിരുന്നു, ഇപ്പോ 100% സ്നേഹ. ഇനി ഇത് അങ്ങനെ തന്നെയായിരിക്കും. വണ്ടിക്കർ, നീ ഏത് ലോകത്താടാ? ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്? ആ അമ്മാവ് നേരത്തെ വന്നോ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, എനിക്ക് എന്റെ മോളെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായി അമ്മാവന്റെ പ്ലാൻ? എന്താടാ ഒരു കളിയാക്കൽ പോലെ. ഞാൻ കളിയാക്കിയതൊന്നുമല്ല. നീ ശ്രുതിയുടെ കാര്യത്തെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, ശ്രുതി നിന്നെ ഒഴിവാക്കാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഞാൻ ജയിലിൽ പോവും, ശ്രുതി മാത്രമല്ല താങ്കളുടെ മകളും എന്നെ ഒഴിവാക്കിയിരിക്കും. ഈ പാവം എന്തറിയുന്നു? ശ്യാമ എന്താ ആലോചിക്കുന്നത്? എടാ, രാധയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വന്നുവെങ്കിലും പഴയതുപോലൊന്നും ആയിട്ടില്ല. കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ അഭിനയിക്കുക. നീ കുറച്ച് ദിവസം ലീവ് എടുത്ത് അവളോടൊപ്പം ഇരിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എടാ, ഈ സമയത്ത് നീ അവളുടെ കൂടെ ഉണ്ടാകുന്നത് ഒരാശ്വാസമാകും അവൾക്ക്. അവൾക്ക് മാത്രമല്ല ഏതൊരു പെണ്ണിനും അങ്ങനെ തന്നെയാ.
ഒരു കാര്യം ചെയ്യാം, ഞാൻ ലോങ് ലീവ് എടുക്കാം. ഇനി അവളുടെ പ്രസവം കഴിഞ്ഞിട്ട് ജോലിക്ക് പോവാം. എന്താ നീന്ദ്രശാമ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഭാര്യയെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതിയാ, എനിക്ക് ജോലിക്ക് പോണ്ടേ. നീ ജോലിക്ക് പോക്കോ, കുറച്ച് ദിവസം ലീവ് എടുക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് പറ്റില്ല ശ്യാം. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു, നിന്റെ മനസ്സ് ഇവിടെയല്ല മറ്റെവിടെയോ ആണ്. ഞങ്ങളോട് സംസാരിക്കുന്നത് പോലും വളരെ യാന്ത്രികമായിട്ടാണ്. എന്താ നിനക്ക് പറ്റിയത്? പറ്റിയത് ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങളും നിങ്ങളുടെ മകളുമാണ്. അവളുടെ ഒരു പുനരന്വേഷണം. എന്താ ഇവന് പറ്റിയത്? സന്തോഷിക്കേണ്ട സമയമാണിത്, എന്നിട്ടും അവനിങ്ങനെ. എടോ ആകെ കുഴപ്പമായി, കുട്ടികളെയും കൂട്ടി അമ്മ അവരുടെ വീട്ടിലേക്ക് പോയി. തന്നെ ഫോണിന് എന്താ പറ്റിയെ? ഞാൻ തന്നെ കുറെ വിളിച്ചല്ലോ, കിട്ടുന്നില്ല. വീണ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അവളുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞല്ലേ കൊണ്ടുപോയത്, വീട് കാണാനാണെന്നും പറഞ്ഞു. അവര് അവരുടെ യഥാർത്ഥ വീട്ടിലേക്ക് തന്നെ പോവും, ഒക്കെ വേണ്ട രീതിയിൽ അവർ കൈകാര്യം ചെയ്തോളും. ഞാൻ വിനീതിനെ വിളിച്ച് പറഞ്ഞിരുന്നു, അവരുടെ അച്ഛന്റെ ഫോട്ടോയോ മറ്റു തിരിച്ചറിയാവുന്ന അടയാളങ്ങളോ മറ്റോ ആ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാൻ. അമ്മ ഒരിക്കലും അറിയില്ല ശ്രുതിയും വീണയും അമ്മയുടെ അനുജന്റെ മക്കളാണെന്ന്. എല്ലാ സത്യങ്ങളും അമ്മ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. കുട്ടികളുടെ കയ്യിൽ നിന്നും അവരുടെ അച്ഛന്റെ ഫോട്ടോ പത്മം കണ്ടു. നിങ്ങൾ എന്തിനാണ് ആ രണ്ട് പിള്ളേരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതെന്ന് നിങ്ങളിൽ നിന്ന് തന്നെ സത്യം അറിയാനാ പത്മ ഇതുവരെ കാത്തു നിന്നു. ആ പിള്ളേര് പത്മത്തിനെ അപകടപ്പെടുത്താനാ ഇവിടെ വന്നതെന്ന് അയാള് തെറ്റിദ്ധരിച്ചു. ഗോപന്റെ വീട്ടിൽ പോയതൊക്കെ പത്മത്തിന്റെ ഒരു പ്ലാനായിരുന്നു. ഇന്ന് കുട്ടികളുമായിട്ട് ഇറങ്ങിയതും അവരെ വീട്ടിൽ കൊണ്ടുവിടാൻ തന്നെയാണ്. ഞങ്ങളോട് പറയാതിരുന്നേ, അമ്മ അറിഞ്ഞ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. പറയരുതെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം. അവരെ അവിടെ വിട്ടിട്ട് അമ്മ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു കാണും. എന്നിട്ടെന്താ അവരെന്നെ വിളിക്കാത്തേ? ഡോ താൻ എന്ന് അവരെ വിളിക്ക്, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയാലോ. ഫോൺ എടുക്കണ്ട, ഒരിച്ചിരി പേടിക്കട്ടെ. ഡി അവള് തന്നെയായിരിക്കും, എടുക്കണ്ട. അവർ
ഫോൺ എടുക്കുന്നില്ല. ഒരു കണക്കിന് ആ പിള്ളേർ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിട്ടാണെങ്കിലും മനസമാധാനത്തോടെ അവർക്ക് അവിടെ കഴിയാം. പറഞ്ഞതുപോലെ ചെയ്തു അല്ലേ? ശ്രുതിയെ വേണേ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടോ, അതോ പുഴയെ തള്ളിയിട്ട് കൊന്നോ? ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ?